നമ്മൾ ഊട്ടിയിലേക്ക് ട്രിപ്പ് വന്നപ്പോൾ നമ്മുടെ കൂടെ അത്യാവശ്യം ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം ഈ നിങ്ങൾ ഈ കാണുന്ന ഒരു ക്ലൈമറ്റ് കണ്ടോ, ഞാൻ ഇൻട്രോ എടുക്കാൻ പോണേയുള്ളൂ, അപ്പോഴേക്കും ക്ലൈമറ്റ് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ എത്ര പേര് വന്നാലും എണ്ണം കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും എല്ലാത്തരം ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂമെത്തി. റൂമിൽ ഒരു കോട്ടേജാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 22-23 ആൾക്കാരുണ്ട്, അതായത് പിള്ളേരെല്ലാവരെയും കൂട്ടിയിട്ട് അത്ര ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ കോട്ടേജാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് കോട്ടേജ് കിട്ടിയത്. കാര്യം സീസൺ ടൈമാണ്. അപ്പോൾ ഇപ്പോൾ സമയമെന്ന് വെച്ചാൽ വൈകുന്നേരം 5 മണിയായിട്ടുള്ളൂ. 5 മണിത്തെ ക്ലൈമറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ ചുറ്റിനും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സമയത്ത് 5 മണി സമയത്ത് ഇതുപോലത്തെ ഒരു ക്ലൈമറ്റ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കോട്ടേജിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ പുറകെ കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ഇൻട്രോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. അതായത് നമ്മൾ നോക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് മഞ്ഞ് കയറി വരുന്നത്. കോടമഞ്ഞ് കയറി നമുക്ക് അപ്പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയൊക്കെ മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് തോട്ടമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു റോഡും അതിലൂടെ വണ്ടി പോകുന്നതൊക്കെ നമുക്ക് നേരത്തെ കാണാമായിരുന്നു. അതൊരു 10 മിനിറ്റ് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് മഞ്ഞ് വന്ന് അതെല്ലാം മറഞ്ഞു. അങ്ങനത്തെ ഒരു വളരെ ഭംഗിയായിട്ടുള്ളൊരു ക്ലൈമറ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഊട്ടിയിലുള്ള ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. ഇത് വാച്ച് ഞാൻ കാണിച്ചു തരാം. കണ്ട 5 മണി കഴിഞ്ഞുള്ളൂ 2 വാച്ചിലും. അതായത് ആ ഒരു ടൈമിലുള്ള ക്ലൈമറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്ര പേര് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് റൂമുകൾ ഇവരുടെ കയ്യിലുണ്ട്. അത് പല പ്രൈസിലുള്ളതുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി രാത്രിയായപ്പോഴേക്കും. പിന്നെ അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ക്യാമ്പ് ഫയറും കൂടി നടത്താവുന്നതാണ്. അതിനുള്ള ഫെസിലിറ്റിയും എല്ലാം അവർ തന്നെ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ നേരം വെളുത്തു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു പോർഷനിലാണ് ഇന്നലെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ നമുക്ക് ഇത്രയും പേര് മതിയല്ലോ. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്ഥലം അടിപൊളിയായിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിനുള്ള വേറെ സ്ഥലങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തന്നെയാണ്. താഴത്ത് വലിയൊരു ഹോളുണ്ട്, അതിനോട് ചേർന്ന് 3 ബെഡ്റൂമുണ്ട്. അപ്പോൾ അതിലൊരു ബെഡ്റൂം ഞാൻ കയറി കാണിച്ചു തരാം. ഇപ്പോൾ അത് അലങ്കോലമായി കിടക്കണം കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നമ്മൾ പെരുമാറിയതിൻ്റെ ഒരു ഇതാണ്. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പക്കയിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് സാധനങ്ങൾ കയറ്റണത് ഈ വഴിയാണ് ഹോളിൽ നിന്ന്. അതിലെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് പോയിട്ടുണ്ട് കേട്ടോ. ഇതേ താഴത്തുള്ള അതേ സ്ട്രക്ചറിൽ മുകളിലും ഒരു ഹോളും 3 ബെഡ്റൂം ഒരു കിച്ചണുണ്ട്. അത് ഈ ഡോറ് ഒരു പ്രത്യേക ഡോറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഡോറാണ്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം ഫുഡടി പരിപാടിയൊക്കെ കുറച്ച് പേർക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥല സൗകര്യം അവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. ഞാനത് ഇപ്പോൾ നമ്മളെടുക്കുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാൽ ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കാണുന്ന വിഷ്വൽസാണ് ഞാൻ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് എടുക്കുന്നതാണ്. നല്ലൊരു ക്ലൈമറ്റാണ്. രാവിലെ ഇപ്പോൾ നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷമാണ്. തലേ ദിവസം മൂടൽ മഞ്ഞ് ആർന്നെങ്കിൽ ഇപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട് ബാൽക്കണിയുടെ ഒരു സ്പേസ് ഉണ്ടോ. അതുപോലെ കുറച്ച് ആളുകൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ മുകളിലത്തെ നിലയിലുള്ള റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ തുറന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ആ മരത്തിൻ്റെ ഡോർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തണുപ്പകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു. വലിയൊരു ഹോള്, ഇതേ സൈസിലുള്ള ഹോളാണ് താഴെ ഉള്ളത്. പക്ഷേ അത് മൊത്തത്തിൽ അലങ്കോലമായതുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ കേട്ടോ. ഇതേ സെയിം സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം ഉണ്ടോ, ഇതും ഇതാണ് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഒരു അലങ്കോലമാണ് അവിടെ കാണുന്നത് കേട്ടോ. എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഹോളിലേക്ക് വരും. മറ്റൊരു ബെഡ്റൂമും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ തന്നെ താഴെയും 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 6 ബെഡ്റൂമും 2 ഹോളുമാണുള്ളത്. പിന്നെ മുകളിലത്തെ റൂമിന് മുകളിലത്തെ ഭാഗത്തൊരു കിച്ചണും കൂടി ഉണ്ട്. താഴെ കിച്ചണില്ല. ഇത് നമ്മൾ ഉപയോഗിച്ച ഒരു ബെഡ്റൂം തന്നെയാണ്. പിന്നെ നമ്മൾ ഹോളിലേക്ക് വരുമ്പോൾ ഹോളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടിവിയും വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഹോളിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഹോളിൻ്റെ ഈ സൈഡിലാണ് കിച്ചൺ വരുന്നത് കേട്ടോ. കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ളൊരു കിച്ചണാണ്, നമുക്ക് ഉപയോഗിക്കാം. ആ രീതിയിൽ തന്നെ സെറ്റപ്പുള്ള ഒരു കിച്ചൺ തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വലിയൊരു വിൻഡോയിൽ കൂടി പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മുകളിൽ നോക്കുമ്പോഴുള്ള കാഴ്ചകൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി, അതായത് നമ്മുടെ കോട്ടേജിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്നലെ കണ്ട മഞ്ഞ് മൂടിയ ഭാഗങ്ങളില്ല, അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അവിടെ ഒരു റോഡൊക്കെ ഉണ്ടായിരുന്നു, ഇന്നലെ മഞ്ഞ് മൂടിയിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ താമസിച്ച കോട്ടേജ് ഇതാണ് കേട്ടോ.
അപ്പോൾ ഇവർക്ക് ഈ കോട്ടേജ് മാത്രമല്ല മറ്റൊരുപാട് കോട്ടേജുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ താമസിച്ച സ്ഥലമല്ല, ഇവരുടെ മറ്റൊരു കോട്ടേജും കൂടി ഞാൻ ഇതിനൊപ്പം കാണിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് എത്ര പേര് വന്നാലും, ഇപ്പോൾ രണ്ടുപേരായാലും നാലുപേരായാലും സിംഗിളായിട്ട് വന്നാലും അതല്ല ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് വന്നാലും ഏതൊക്കെ തരത്തിലുള്ള വന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഇനി കോളേജ് സ്റ്റുഡൻസും അതുപോലെ നല്ല ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ട് അവർ തരാമെന്ന് പറയുന്നുണ്ട്. ഏകദേശം ഒരു 250 പെർ ഹെഡിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതായത് നാല് ആളുകൾക്കൊരു റൂം എന്നുള്ള രീതിയിൽ ഒരാൾക്ക് 250 രൂപ വെച്ചൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അതിന് അതുപോലെ തന്നെ 800 രൂപ മുതൽ കപ്പിൾ റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1200 രൂപ മുതൽ ഫാമിലി റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോട്ടേജുകളാണ് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2999 രൂപ മുതൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോട്ടേജുകളും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് നോർമൽ ഡേയ്സിൻ്റെ ചാർജാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു വീക്ക് ഡേ വീക്കെൻഡ് ഡേയ്സ് ഒക്കെ ആണെങ്കിലും വീക്കെൻഡ് അല്ല അതുപോലെ തന്നെ നമ്മളെ വെക്കേഷൻ ടൈമിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളെല്ലാം ഞാനിവിടെ വെക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പേരുണ്ട്, നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് റൂമാണ് വേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞാൽ വാട്സാപ്പിൽ അവർ ഫോട്ടോസും കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ റൂം ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടി പ്രൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്യുന്നവർ ആ രീതിയിൽ തന്നെ പറഞ്ഞ് ബുക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കും ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഫാമിലി ആയിട്ട് അതായത് ഒരു 10, 22, 23 ആളുകൾക്ക് നമുക്ക് ഒരുമിച്ചൊരു സ്ഥലത്ത് അക്കോമഡേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അതും നല്ല പീക്ക് ടൈമിൽ. അപ്പോൾ സാധാരണ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു സ്ഥലത്ത് മറ്റു ഫാമിലിക്ക് വേറൊരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവരും പെട്ടെന്ന് കാണാനും ഇതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇത്രയും പേര് ഒരുമിച്ചൊരു സ്ഥലത്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ക് തന്നെയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് കിട്ടിയതുകൊണ്ടാണ്, നമുക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഊട്ടിയിലുണ്ട്, അപ്പോൾ അതുപോലെ നിങ്ങൾ പല സ്ഥലത്തും വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആപ്റ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിവിടെ ബുക്ക് ചെയ്യുക. എനിക്ക് ആപ്റ്റായിട്ട് തോന്നി, എനിക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയാൻ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സ്ഥലം മാത്രമല്ല മറ്റ് സ്ഥലത്തെ കാഴ്ചകൾ, മറ്റ് ഇവരുടെ തന്നെ മറ്റ് പല പ്രോപ്പർട്ടീസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പല റൂമുകളുടെയും കാഴ്ചകൾ ഞാൻ ഇതിനോടൊപ്പം ഒന്ന് കാണിച്ചു പോയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നത് റൂമുകൾ മാത്രമല്ലല്ലോ, മറ്റ് പല റൂമുകൾ ഉള്ളതുകൊണ്ടാണ് ഞാനതെല്ലാം ഇവിടെ കാണിച്ചത്. അപ്പോൾ ഹിഡൻ ഡോർസ് എന്നാണ് അവരുടെ പേര്, അഡ്വഞ്ചർ സ്റ്റേ ആണ്. അങ്ങനെ നമ്മൾ കോട്ടേജൊക്കെ വെക്കേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി, ഇനി നമ്മൾ ഊട്ടി ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ക്യാരറ്റിൻ്റെ തോട്ടമൊക്കെ ഉണ്ട്. ഈ അതുപോലെ ഈ നിലങ്ങൾ കാണുന്നത് ക്യാരറ്റ് തോട്ടത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷമാണ്. തലേ ദിവസം നമ്മൾ വൈകുന്നേരം ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ്. റൂമിനോട് ചേർന്നുള്ള ജംഗ്ഷനിലെത്തി, നടന്നു തന്നെ ഒരാൾ ദൂരമുള്ളൂ കേട്ടോ, ജസ്റ്റ് നമ്മുടെ റൂമിനോട് തൊട്ട് ചേർന്നതാണ് ഈ ജംഗ്ഷൻ. അപ്പോൾ ഊട്ടിയിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഊട്ടിയിൽ പല സ്ഥലത്തും പോയിട്ടുണ്ട്, പല സ്ഥലത്തും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ തീർച്ചയായും കാണുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നതുകൊണ്ട് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി വീഡിയോകളുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.